നാട്ടു പൂക്കളിലൊന്നായ കൃഷ്ണ കിരീടം അപൂർവമാകുന്നു. തിരുവോണത്തിന് വീട്ടുമുറ്റങ്ങളിൽ പ്രതിഷ്ഠിക്കുന്ന തൃക്കാക്കരയപ്പന്റെ നിറകിൽ ചൂടാൻ ഉപയോഗിക്കുന്ന ഈ പൂവ് ഇന്ന് അധികമൊന്നും കാണാനാകില്ല. പുറംപോക്കുകളിലും ആൾപ്പാർപ്പില്ലാത്ത പുരയിടങ്ങളിലും കൂട്ടത്തോടെ തഴച്ചു വളരുന്ന ഒരു ചെടിയാണ് കൃഷ്ണ കിരീടം. ഹനുമാൻ കിരീടമെന്നും ആറുമാസ ചെടിയെന്നും ഇതിനു പേരുണ്ട്. നാട്ടിൻപുറങ്ങളിൽ പെരുവെന്നും ഇതിനെ വിളിക്കുന്നു. പിരമിഡ് ആകൃതിയിലാണ് പൂക്കളുടെ വിന്യാസ രീതി. ബുദ്ധമതക്കാരുടെ പഗോഡയുടെ ആകൃതിയുള്ളതിനാൽ റെഡ് പഗോഡ എന്നാണ് ഇംഗ്ലീഷിൽ ഈ ചെടിയുടെ പേര്. വിദേശ ഇനമാണെങ്കിലും കേരളത്തിലെ നാട്ടുപൂക്കളുടെ പട്ടികയിൽ കൃഷ്ണകിരീടം മുൻപിൽ തന്നെയുണ്ട്. ഈ പൂവിന് കൃഷ്ണകിരീടമെന്ന് പേരുവരാനിടയായ ഐതിഹ്യത്തെക്കുറിച്ച് കടമ്പോട് സ്വദേശി തയ്യിൽ അയ്യപ്പക്കുട്ടി പറയുന്നത് ഇങ്ങനെയാണ്. ഓണത്തിൻ്റെ വരവറിയിച്ചുകൊണ്ട് നമ്മളുടെ പറമ്പുകളിലൊക്കെ വിരിഞ്ഞു നിൽക്കുന്ന ഒരു പൂവാണ് കൃഷ്ണകിരീടം. അതിന് ഐതിഹ്യം ഉള്ളത് കൃഷ്ണനും കുചേലനും കളിക്കൂട്ടുകാരായി നടക്കുന്ന സമയത്ത് കുചേലൻ ഒരു പൂവടിച്ച് കാട്ടുപൂവടിച്ച് കൃഷ്ണൻ്റെ തലയിൽ കുത്തിയെടുത്തു. ഇതാണ് എൻ്റെ കിരീടം എന്ന് പറഞ്ഞു. ആ ഉണ്ട്. അത് കഴിഞ്ഞ് കുറേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ കൃഷ്ണൻ മധുരാപുരിയിലെ രാജാവാകുകയും കുചേലൻ. ചില ക്ഷേത്രങ്ങളിൽ പൂജയ്ക്ക് ഈ പൂക്കൾ ഉപയോഗിച്ചു വരുന്നു. കൃഷ്ണകിരീടം പൂക്കൾ വിടർന്നാൽ ചിത്രശലഭങ്ങൾ കൂട്ടത്തോടെ എത്താറുണ്ട്. വിടർന്നു കഴിഞ്ഞാൽ ആഴ്ചകളോളം നിലനിൽക്കുമെന്നതാണ് ഈ പൂവിൻ്റെ പ്രത്യേകത. മനോഹരമായ പൂക്കൾ എത്രയുണ്ടെങ്കിലും നാട്ടിൻപുറങ്ങളിലുള്ളവർക്ക് ഓണം കൊള്ളാൻ ഇന്നും കൃഷ്ണകിരീടം തന്നെ വേണം. എന്നാൽ ഈ പൂക്കൾ കിട്ടാനില്ലാതായതോടെ മറ്റുതരം പൂക്കളും പ്ലാസ്റ്റിക് കടലാസ് പൂക്കളുമൊക്കെയാണ് തൃക്കാക്കരയപ്പനെ ചൂടിക്കാൻ ഉപയോഗിക്കുന്നത്. NCTV കൊടകര.